നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഈയിടെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഗായിക റിമി ടോമിയുടെ വിവാഹമോചന വാർത്ത പെട്ടെന്ന് പറഞ്ഞത് എന്നാൽ അതിന്റെ കാരണങ്ങൾ ഈ ദമ്പതിമാർ സമീപ ദിവസം വരെ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നീട് ഭർത്താവ് റോയിസ് തന്നെ മനസ്സ് തുറന്നു കോട്ടയത്തുള്ള തന്റെ ചില സുഹൃത്തുക്കളുമായി വിവാഹബന്ധം പിരിയാനുള്ള കാരണം റിമി ടോമിയുടെ ഭർത്താവ് റോയിസ് പങ്കുവച്ചിരുന്നു സ്റ്റേജ് ഷോ അല്ല ജീവിതം റിമിക്കെതിരെ ഭർത്താവ് റോയിസ് വെളിപ്പെടുത്തിയ പ്രധാന വാചകം ഇതായിരുന്നു ഒരു നല്ല അവതാരികയാകാം സ്റ്റേജിൽ നടത്തുന്ന പെർഫോമൻസ് അല്ല ജീവിതം ഒരു നല്ല സ്റ്റേജ് അവതാരിക ചിലപ്പോൾ ജീവിതത്തിൽ വിജയിക്കണമെന്നില്ല റിമി അങ്ങനെയായിരുന്നുവെന്നും ജീവിതത്തിൽ വിജയിച്ചില്ല എന്നും റോയിസ് പങ്കുവെച്ചതായി അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ കർമാനോസിൽ പങ്കുവെച്ചു റോയിസ് ഇപ്പോൾ അടിച്ചു പൊളിക്കുന്നുവെന്നും ഒരു ഭാരമിറക്കി വെച്ച ആശ്വാസത്തിലാണെന്നും കൂട്ടുകാർ പറയുന്നു പന്ത്രണ്ട് വർഷം അനുഭവിക്കുകയായിരുന്നു ചെല്ലുന്നിടത്തെല്ലാം താൻ ഒരു ഭർത്താവ് ഉദ്യോഗസ്ഥൻ എന്നതായി മാറുന്നുവെന്നും റെമിയെ സിനിമാ നടന്മാരും മറ്റും ചെല്ലുന്നിടത്ത് എല്ലാം സ്വീകരിച്ചു കൊണ്ടുപോകുമ്പോൾ താൻ ഒറ്റപ്പെട്ട നാണം കെടുകയായിരുന്നുവെന്നും റോയിസ് പങ്കുവെച്ചു മാത്രമല്ല ഒന്നിച്ചു ചെല്ലുന്ന ചടങ്ങിൽ പോലും താര വലിയ ആളുകളെയും കണ്ടാൽ റെമി അവരുടെ പിറകെ വാചകമടിച്ചു നടക്കും താൻ എപ്പോഴും എല്ലായിടത്തും ഒരധിക പറ്റായിരുന്നു ഭർത്താവെന്നത് ഒരു പേരിനും പുറമോടിക്കും ഇനി ആകില്ലെന്നും സ്വതന്ത്രനാകാൻ തീരുമാനിച്ചുവെന്നും അദ്ദേഹം പറയുന്നു താൻ ഇതെല്ലാം പറയുന്നത് ചിലപ്പോൾ റിമി തനിക്കെതിരെ നാളെ വലിയ ആരോപണങ്ങൾ നടത്തിയേക്കാമെന്നും സത്യം ജനങ്ങൾ അറിയട്ടെയെന്നും അദ്ദേഹം പങ്കുവെച്ചു അത്രേ സെലിബ്രിറ്റികളുടെയും താരങ്ങളുടെയും ഇടയിൽ വിവാഹമോചന വാർത്ത പുത്തരിയല്ലെങ്കിലും അവതരണ രംഗത്ത് തിളങ്ങിയ റിമി കുടുംബ പ്രേക്ഷക സദസ്സുകളുടെ പ്രിയപ്പെട്ടവളായിരുന്നു എന്നതിൽ ഈ വാർത്ത എല്ലാവരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു റിമിയും ഭർത്താവ് റോയിസും തമ്മിൽ നല്ല ബന്ധത്തിലല്ലായിരുന്നുവെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ സെലിബ്രിറ്റി ലൈഫ് ഇഷ്ടമല്ലാത്ത ആളായിരുന്നു റോയിസ് ഇപ്പോൾ വിവാഹമോചന ഹർജി നൽകിയ ശേഷം റിമിക്കെതിരെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് റോയിസ് ഞങ്ങൾ രണ്ടു പേർക്കുമിടയിലെ പ്രശ്നം പൂർണ്ണമായും ദാമ്പത്യ പ്രശ്നം തന്നെയായിരുന്നു എന്നിട്ടും താൻ പത്തു വർഷം പിടിച്ചു നിന്നത് തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നു കഴിഞ്ഞ ഒരു വർഷമായി രണ്ടുപേരും കൂടുതലാകുന്നു റിമിയുമായുള്ള തന്റെ ദാമ്പത്യത്തിൽ തനിക്ക് നഷ്ടമായത് പന്ത്രണ്ട് കൊല്ലമാണെന്നും അതൊരിക്കലും തിരിച്ചു കിട്ടില്ലെന്നും റോയിസ് പറയുന്നു റിമിയുമായുള്ള ദാമ്പത്യം തനിക്ക് നേടിത്തുന്നത് ഭീമമായ ബാങ്ക് ബാധ്യതകളും ആദായ നികുതി കുരുക്കുകളുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ താൻ പരമാവധി ആത്മസംയമനം പാലിച്ചതെന്നും റോയിസ് പറയുന്നു വിവാഹത്തിന്റെ ആദ്യ മൂന്ന് വർഷം മാത്രമാണ് താൻ അവളുടെ വലുതല്ലാത്ത സമ്പാദ്യം കൈകാര്യം ചെയ്തത് റിമിക്ക് ഡിവോഴ്സ് നിർബന്ധമായിരുന്നില്ല തനിക്ക് ഇനിയും മുന്നോട്ട് പോകാനാവില്ല എന്നതുകൊണ്ടാണ് ഇപ്പോൾ ഡിവോഴ്സ് നടന്നത് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിക്കുകയും താഴാവുന്നതിന്റെ പരമാവധിയും താഴ്ന്നതിനു ശേഷം മാത്രമാണ് ഗത്യന്തരമില്ലാത്ത ഈ ഡിവോഴ്സ് ഡിവോഴ്സെന്നും റോയിസ് വ്യക്തമാക്കുന്നു റോയിസ് കിഴക്കൂടനുമായി രണ്ടായിരത്തിയെട്ട് ഏപ്രിൽ മാസത്തിലായിരുന്നു റിമി ടോബിയുടെ വിവാഹം ഇവർ പിരിയാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് പല കാരണങ്ങളും ഉയർന്നെങ്കിലും ഇവർ ഔദ്യോഗികമായി ഒന്നും ഇതുവരെ പറഞ്ഞിരുന്നില്ല ഇതിനിടെയാണ് കൂട്ടുകാരുമായി ചില കാര്യങ്ങൾ റോയിസ് പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ദിലീപുമായുള്ള കേസിന്റെ വിവരങ്ങളും ആദായ നികുതി വകുപ്പ് കേസുകളും വിദേശത്തു നിന്നും സാധനങ്ങൾ കടത്തിക്കൊണ്ടുവന്നതും ഇടപാടുകളെല്ലാം പറയുന്നതായും അറിയുന്നു റിമിയെ വിശ്വസിക്കാനാകില്ല എന്ന് റോയ്സ് പറയുന്നു റിമി പെട്ടെന്ന് വാക്കുകൾ മാറ്റി പറയും അവൾ ഇന്നു പറഞ്ഞതല്ല നാളെ പറയുക അങ്ങനെ കാര്യങ്ങൾ മാറ്റി പറയുന്നതിൽ റിമിക്ക് യാതൊരുവിധ മനസ്സാക്ഷി കുത്തും ഉണ്ടാവാറില്ല എനിക്ക് റിമിയെ ആക്രമിക്കുന്നതിനോ അവരുടെ പ്രശസ്തിയെ കളങ്കപ്പെടുത്തുന്നതിനോ ഉദ്ദേശമില്ല ഇളയരാജ പോലും നല്ല പാട്ടുകാരിയെന്ന് റിമിയെ സാക്ഷ്യപ്പെടുത്തിയതും റോയ്സ് അഭിമാനപൂർവ്വം ഓർത്തെടുക്കുന്നു അവൾ നല്ല പാട്ടുകാരിയാണ് റിമിയുടെ പ്രൊഫഷനു വേണ്ടി ദാമ്പത്യ ജീവിതവും സ്വന്തം ബിസിനസ്സും ബലി കൊണ്ട് താൻ നഷ്ടപ്പെടുത്തിയ തൻ്റെ ജീവിതത്തിലെ ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ പന്ത്രണ്ട് കൊല്ലത്തെക്കുറിച്ചും റോയ്സ് സുഹൃത്തുക്കളോട് വികാരാധീനനായി കൂടി തിരിച്ചു കിട്ടിയത് റിമിയുടെ മുൻഭർത്താവ് എന്ന ഒരു അനാവശ്യ മേൽവിലാസം മാത്രമാണ് സഹിക്കാവുന്നതിന്റെ പരമാവധി സഹിക്കുകയും താഴാവുന്നതിന്റെ പരമാവധി താഴുന്നതിന് ശേഷം മാത്രമാണ് ഈ ഡിവോഴ്സ് എന്നും റോയ്സ് മനസ്സ് തുറക്കുന്നു കഴിഞ്ഞ ഒരു വർഷമായി രണ്ടുപേരും കൂടുതൽ അകന്നിട്ട് താൻ കുടുംബ കോടതിയിൽ പറഞ്ഞതും അതുതന്നെയായിരുന്നു എന്നാൽ റിമി പറഞ്ഞത് വിവാഹം മുതലേ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് എന്നിട്ടുമെന്തേ പതിനൊന്ന് വർഷം ഒരുമിച്ച് ജീവിച്ചതെന്ന കോടതിയുടെ ചോദ്യത്തിനു മുന്നിൽ റിമി മനഃപൂർവ്വം മൗനം പാലിച്ചു റോയ്സ് എല്ലാം ഓർത്തെടുത്തത് സുഹൃത്തുക്കളോട് വ്യക്തമാക്കുന്നു കടലിന്റെ ആഴം അളന്നുകൂടാ എന്നൊരു ഇംഗ്ലീഷ് പഴമൊഴി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് റോയ്സ് തന്റെ നിസ്സഹായത വെളിപ്പെടുത്തുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാകാതിരിക്കാൻ മാത്രമാണ് തന്റെ ഈ സമാധാനപരമായ നീക്കമെന്നും റോയ്സ് വേദനയോടെ പറയുന്നുണ്ട് റിമിയുടെ ഈ താരപരിവേഷം വെറും പൊള്ളയാണ് പ്രഹസനമാണ് ടെലിവിഷനിൽ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ ഞങ്ങളുടെ കുടുംബജീവിതം താറുമാറാണെന്ന് പ്രേക്ഷക സമൂഹം അറിയേണ്ടതുണ്ട് അറിയിക്കേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഒരു കുഞ്ഞില്ലാതെ പോയതും അതുകൊണ്ടാണ് അതെന്റെ അമ്മയുടെയും കുടുംബത്തിന്റെയും കൂടി വേദനയാണ് ദുഃഖമാണ് ഭർത്താവ് വലിയ കോടീശ്വരനായിട്ട് കാര്യമില്ല ഭാര്യയ്ക്ക് സ്നേഹം കൂടി കൊടുക്കണം എന്ന റെമിയുടെ ടെലിവിഷൻ ഷോയിലെ പരാമർശത്തിലൂടെ റെമി തന്നെ പരോക്ഷമായി വേദനിപ്പിച്ചു കുറ്റാരോപിതനാക്കി എന്നാൽ ഈ പരാമർശം തീർത്തും തെറ്റാണ് ഭാര്യ ടെലിവിഷനിലെ ഉത്തമയായ സ്വഭാവ താരമായിട്ട് കാര്യമില്ല വെറുതെയല്ല ഒരു ഭാര്യ എന്ന് തെളിയിക്കുക കൂടി വേണം ഭർത്താവിന് സ്നേഹവും പരിചരണവും കൊടുക്കണം ജീവിതത്തിന് ഒരർത്ഥവും അന്തസ്സും കൊടുക്കാനും കഴിയണം എന്ന് പറഞ്ഞാണ് റോയിസ് ഈ പരാമർശത്തോട് തൃശൂരിലെ സുഹൃത്തുക്കളോട് പ്രതികരിച്ചത്